രണ്ടാമത്തെ ഭാഗം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും യഥാവാൻ അനന്യനുമായ ദൈവം. വായിച്ചാട്ടെ മത്തായി സുവിശേഷം 1:28. മത്തായി 1:28. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ അവരുടെ പാപങ്ങൾ രക്ഷിക്കുവാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം, നീ അവനെ യേശു എന്ന് പേരിടണം. ശ്രദ്ധിക്കുക, അവൻ തന്റെ ജനത്തെ. ഹല്ലേലൂയ. യേശുവിന്റെ രക്ഷാകരണ പ്രവർത്തിക്കുന്നില്ല, മാറ്റം ഇല്ല. ശ്രദ്ധിക്കുക, ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് എന്നാണ് എഴുതിയേക്കുന്നത്, അല്ലെങ്കിൽ ഒരു യുഗത്തിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തി ജീവിച്ചിരുന്ന വ്യക്തികൾക്ക് എന്നാണ് എഴുതിയേക്കുന്നത്, അല്ലെങ്കിൽ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ രക്ഷിപ്പാൻ എന്നാണ് എഴുതിയേക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര വർഷം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അവൻ തന്റെ ജനത്തെ തന്റെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്ത് സൃഷ്ടിയുടെ ആരംഭം മുതൽ ആരൊക്കെ ജനിച്ചിട്ടുണ്ട് അവനെയൊക്കെ രക്ഷിപ്പാൻ തക്കവണ്ണം അവന്റെ രക്ഷാകരണ പ്രവൃത്തി അന്നും ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ്, മാറ്റമില്ലാതെ തുടരുകയാണ്. കാര്യമെന്താ? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനും യഥാവാനുമായ ദൈവം. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി സ്തുതിച്ചാട്. ഒന്ന്, അവന്റെ പ്രവൃത്തിക്ക്, രക്ഷാകരണ പ്രവൃത്തിക്ക് മാറ്റമില്ല. രണ്ട്, അവന്റെ അധികാരത്തിനും അധികാര പരിധിക്കും മാറ്റം. ഫിലിപ്പ്യാലേഖനം 2:9 എന്ന് വായിച്ചാട്ടെ. ഫിലിപ്പ്യാലേഖനം 2:9. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി, അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും ആദോലോകരുടെയും ഉഴങ്കാൽ ഒക്കെയും മടങ്ങ്. ശ്രദ്ധിക്കുക, നിർത്തിയേ. അവന്റെ അധികാര പരിധി 3 ലോകത്തിലാണ്. ഏതൊക്കെയാത്? സ്വർലോകം, ഭൂലോകം, അധോലോകം. ഇതിൽ കൂടിയ ലോകം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഏ, ലോകമെല്ലാം മാറി ശരിയാ. ഇതിൽ കൂടിയ ലോകം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അന്നും ഇന്നും 3 ലോകമേ ഉള്ളൂ. ഏതൊക്കെയാ? സ്വർലോകം, ഭൂലോകം, അധോലോകം. യുഗങ്ങൾ മാറിയിട്ടും സംവത്സരങ്ങൾ മാറിയിട്ടും എന്റെ ദൈവത്തിന്റെ അധികാര പരിധിക്ക് മാറ്റമില്ല. അന്നും ഇന്നും സ്വർലോകത്തിന്റെയും ഭൂലോകത്തിന്റെയും അധോലോകത്തിന്റെയും അധികാരം എന്റെ ദൈവത്തിനുള്ളതാണ്, യേശു കർത്താവിനുള്ളതാണ്. നിന്റെ ദൈവം വലിയ ദൈവമാണെന്ന് അറിയുന്നുവെങ്കിൽ ശക്തിയോടെ സ്തുതിച്ചാട്. അവന്റെ അധികാര പരിധിക്ക് മാറ്റമില്ല, അധികാരത്തിനും മാറ്റമില്ല. എന്താ എഴുതിയിരിക്കുന്നത്? എല്ലാ മുഴങ്കാലും മടങ്ങും. കഴിഞ്ഞ ദിവസം രസകരമായ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കാറുണ്ട്. അപ്പൊ ഒരെണ്ണം പറയാതിരിക്കാൻ ഒക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് പറഞ്ഞു, അമ്മ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ഫോണം കട്ട് ചെയ്തു. പിന്നെ വിളിച്ചോണ്ടിരിക്ക, പുള്ളിക്കാരൻ പറഞ്ഞു. പുള്ളിക്കാരൻ വിചാരിച്ചു ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുന്നത്, അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ ഫോൺ നമ്പർ അങ്ങ് പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തി, അതുകൊണ്ട് എടുക്കത്തില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ വേറെ ഫോണിൽ വിളിച്ചു. ദിവ്യാസ് തെറ്റിദ്ധരിക്കല്ലേ, ദിവ്യാസനെ തെറ്റിദ്ധരിക്കല്ലേ, എൻ്റെ അമ്മ കിടന്ന് നിലവിളിക്കുന്നത് കണ്ട് പ്രയാസപ്പെട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ശ്വാസം എടുക്കാൻ പോലും വയ്യ, അങ്ങ് നരകിച്ച് നരകിച്ച് കിടക്കുക. അതുകൊണ്ട് പറഞ്ഞതാണ് ഒന്ന് പ്രാർത്ഥിക്കണം മരിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു പരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വ്യവസ്ഥ വചനത്തിലില്ല, ജീവിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥന. പ്രാർത്ഥിച്ചെന്തോ കിട്ടും? ജീവനാ കിട്ടുന്നത്, മരണം മാറുക ചെയ്യുന്നു പറഞ്ഞു. ഹല്ലേലൂയ. പലവിധ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കാറുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, മസ്കറ്റിന്നാ വിളിച്ചത്. അവർ പറയാണ് വല്ലാത്ത ദേഷ്യം, പെട്ടെന്ന് ദേഷ്യമുണ്ടാകുന്നു, പിന്നെ എന്താ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അത് മുഖാന്തരം പലവിധ വിഷയങ്ങൾ, ഭവനത്തിൽ വിഷയം, ഇത് പണ്ട് തൊരേ ഉള്ള കാര്യമാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. ക്ഷിപ്രകോപം എന്നൊക്കെ പറയാം. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം, യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു നാമവും ഇല്ല. എല്ലാ മുഴങ്കാലും, അത് ക്യാൻസറിന്റെ മുഴങ്കാലായാലും, ഹല്ലേലൂയ, അത് ക്ഷിപ്രകോപത്തിന്റെ മുഴങ്കാലായാലും, അത് കടഭാരമാകുന്നതിന്റെ മുഴങ്കാലായാലും, ഏതെല്ലാം ശക്തി
വളരെ ക്ഷിപ്രകോപമുള്ള സ്വഭാവത്തിൽ വീഴ്ചയുള്ള പലരും എന്നെ കേൾക്കുന്നുണ്ട്. ചെയ്യാനുള്ള കാര്യം ഇതാണ്, അകത്തിരിക്കുന്ന നിരാശയോട്, അകത്തിരിക്കുന്ന കോപ സ്വഭാവത്തോട്, അകത്തിരിക്കുന്ന അസൂയയോട്, അകത്തിരിക്കുന്ന തിക്താനുഭവത്തോട്, അകത്തിരിക്കുന്ന ഹല്ലേലൂയ മനസ്സിടിവിനോട് ഇപ്പൊ പറയണം, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്നെയും എന്റെ ഭവനത്തെയും വിട്ട് പുറത്തു പോക. നടക്കോ? നടക്കോ? നടക്കും. കാര്യമെന്താ? എല്ലാ മുഴങ്കാലും മടങ്ങിയേ പറ്റൂ, എല്ലാ മുഴങ്കാലും മടങ്ങിയേ പറ്റൂ. ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് ഒരു 6:50 or 40 സംശയമുണ്ട്. ആ സഹോദരി വീണ്ടും വിളിച്ചു പറഞ്ഞു, ദിവ്യാസനെ അത് സംഭവിച്ചു, അത് സംഭവിച്ചു. ദിവ്യാസം പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നാളുകളായി എന്നെ തകർക്കുന്ന ക്ഷിപ്രകോപമേ, യേശുവിന്റെ നാമത്തിൽ എന്നെയും എന്റെ ഭവനത്തെയും വിട്ട് പുറത്തു പോക എന്ന് പറഞ്ഞപ്പോൾ അത് പുറത്തു പോയെന്ന് അവർ സാക്ഷ്യം പറയുവാനിടയായി. കാര്യമെന്താ? എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ മിടുക്ക് കൊണ്ടല്ല, യേശുവിന്റെ നാമത്തിൽ സകല മുഴങ്കാലും സകല മുഴങ്കാലും മടങ്ങും. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. കാര്യം, അവന്റെ രക്ഷാകരണ പ്രവൃത്തിക്ക് മാറ്റമില്ല, അവന്റെ അധികാര പരിധിക്കും അധികാരത്തിനും മാറ്റമില്ല. ഹല്ലേലൂയ. അടുത്ത വാക്യമാണ് രസകരമായ വാക്യം, യെശയ്യാ പ്രവചനം 9:7 വായിച്ചാട്ടെ. അവന്റെ വർദ്ധനവിന് മാറ്റമില്ല. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 9:7 അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകില്ല. അവസാനമില്ല. മനസ്സിലാക്കിയവർക്കായി സ്തോത്രം. ഈ മാർഗം വർദ്ധിച്ചു വരുന്ന മാർഗമാണെന്നാ പറഞ്ഞത്. ഇത് തകരുന്ന മാർഗമല്ല, ഇത് തളരുന്ന മാർഗമല്ല, ഇത് ഓരോ ദിവസവും വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ്. മിസ്രയീമിൽ ഇസ്രായേൽ ജനം വർദ്ധിക്കുകയാണ്. സ്തുതിക്കുന്ന സൈന്യം ഹല്ലേലൂയ എന്നും ദേശത്ത് വർദ്ധിക്കുകയാണ്. 80 crore+ ജനമാണ് ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ജീവനോടെ ആരാധിക്കുന്നത്. ഓ, വർദ്ധനവുണ്ട്, വർദ്ധനവുണ്ട്. കാര്യമെന്താണ്? യേശുവിന്റെ ജീവൻ ഇവിടെ അകത്ത് വ്യാപരിക്കുകയാണ്. ഇന്ന് രാത്രിയും ഇവിടെയും വർദ്ധനവ് വ്യാപരിക്കുകയാണ്. നിന്റെ കുടുംബത്തിൽ വർദ്ധനവുണ്ട്, നിന്റെ ശുശ്രൂഷയിൽ വർദ്ധനവുണ്ട്, നിന്റെ അതിരുകൾ വിസ്താരമാകുകയാണ്, ശുശ്രൂഷയുടെ അതിരുകൾ വിസ്താരമാകുകയാണ്, നന്മയുടെ അതിരുകൾ വിസ്താരമാകുകയാണ്. കാര്യം, നീ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ശക്തമായി നിന്നുള്ള ദൂത് പറയുകയാണ്, ഹല്ലേലൂയ, വർദ്ധനവില്ലാതെ, ഓ ഹല്ലേലൂയ, അടച്ചിടപ്പെട്ട നിലയിൽ ബൗണ്ടറികൾ കെട്ടിവെച്ചിരുന്നു, ഉണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വർദ്ധനവ് തരുകയാണ്. അത് ജോലിയിലായാലും വിദ്യാഭ്യാസത്തിലായാലും തലമുറയുടെ വിഷയത്തിലായാലും സാമ്പത്തിക കാര്യത്തിലായാലും ശുശ്രൂഷയിലായാലും ഒരു വർദ്ധനവ് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുകയാണ്. വിശ്വസിക്കുന്നവർ ധാരാളം ശക്തിയോടെ ചേർത്തു ശുശ്രൂഷ. എനിക്ക് ആ ഭാഗത്ത് ഒരു വാക്യം വായിക്കാൻ താല്പര്യമുണ്ട്. യെശയ്യാ പ്രവചനം 9:3-4 വാക്യം ഒന്ന് വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 9:3-4 വാക്യങ്ങൾ. നമ്മുടെ ദൈവം ആരാണ്? നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. ആ വാക്യം കേട്ടോ, നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ. എന്താ അർത്ഥം? ആ വാക്യം വായിച്ചിട്ട് ഞാൻ പറയാൻ അർത്ഥം. വാക്യം വായിച്ചോ. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും, സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. ഹല്ലേലൂയ. വായിച്ചോ. അവൻ ചുമക്കുന്ന നുകവും, അവർ ചുമക്കുന്ന നുകവും, അവന്റെ ചുമലിലെ കോലും, അവന്റെ ചുമലിലെ കോലും, അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും, അവനെ ദണ്ഡിപ്പിക്കുന്ന വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. അല്ല, മനസ്സിലായോ? നീ വർദ്ധിച്ച് വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. ദൈവത്തെ കുറിച്ച് പറയുന്ന കാര്യമാ. എന്നാ എന്താ അതിന്റെ അർത്ഥം? ഒരു ശക്തി വർദ്ധനവ് വരരുത്, സംഭവിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്ലാനും പദ്ധതിയും തയ്യാറാക്കി വർദ്ധനവ് തടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. അവൻ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ, ദുഷ്ടപിശാച് വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ അവൻ വർദ്ധിപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ശക്തിയോടെ സ്തുതിച്ചാട്ട്. ആ വർദ്ധിക്കുന്നവർ സ്തുതിക്കുന്ന എങ്ങനെയാ? ഹല്ലേലൂയ. വൈറ്റുകാലത്തിലെ ആനന്ദം പോലെ, വെള്ളപ്പൊട്ട് പകരുമ്പോൾ ആനന്ദം പോലെ അവർ ആനന്ദിക്കുകയാണ്. ഇന്ന് രാത്രി വർദ്ധിപ്പിച്ച ആരെങ്കിലും, ദൈവം വർദ്ധിപ്പിച്ച ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ വൈറ്റുകാലത്തെ പോലെ സന്തോഷിച്ചാട്ട്, അവർ വെള്ളം പകരുന്ന പോലെ ആനന്ദിച്ചാട്ട്. ഹല്ലേലൂയ.
കൊയ്ത്തുകാലത്തെ പോലെ സന്തോഷിച്ചാൽ കൊള്ള പങ്കിടുന്നത് പോലെ ആനന്ദിച്ചാൽ എന്തോ കിട്ടും. അതാ എഴുതിയിരിക്കുന്നത്. എന്താ കിട്ടുന്ന? നിന്റെ ചുമലിലെ അത് വായിച്ച വാക്ക്, അവൻ ചുമക്കുന്ന നുകവും. അവൻ ചുമക്കുന്ന നുകവും ആരാ? ഈ സ്തുതിക്കുന്നവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും. ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും. അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കും. ഒടിച്ചു കളയും. നീ ശക്തിയോടെ സ്തുതിക്ക. നൂറുവാൻ കഴിയാത്തവനും നിന്റെ പുറത്തിരിക്കുന്ന മുഖം ഒടിയും. ഓ കോൽ ഒടിയും. ദണ്ഡിപ്പിക്കുന്നവന്റെ വടി ഒടിയും. വിശ്വസിക്കുന്നവർ ശക്തിയോടെ വാതുറന്ന് സ്തുതിച്ചാൽ